വാർത്തകൾ വിശദമായി 15ാം കേരള നിയമസഭയുടെ സ്പീക്കറായി സിപിഎമ്മിലെ എം പി രാജേഷിനെ തിരഞ്ഞെടുത്തു. കേരള നിയമസഭയുടെ 23ാമത്തെ സ്പീക്കറാണ് എം പി രാജേഷ്. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ എം പി രാജേഷ് തൃത്താല മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രോട്ടം സ്പീക്കർ പി ടി എ റഹീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നിയമസഭാ സമ്മേളനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. എം പി രാജേഷിന് 96 വോട്ട് ലഭിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി പി സി വിഷ്ണുനാഥിന് 40 വോട്ടും ലഭിച്ചു. നിയമസഭയിൽ ആദ്യമായി എത്തുന്ന എം പി രാജേഷ് 2 തവണ പാലക്കാട് നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. സഭയിൽ എൽ ഡി എഫിന് 99 അംഗങ്ങളും യു ഡി എഫിന് 41 അംഗങ്ങളുമാണുള്ളത്. കീഴ്വഴക്കമനുസരിച്ച് പ്രോട്ടം സ്പീക്കർ വോട്ട് ചെയ്തില്ല. ആരോഗ്യ കാരണങ്ങളാൽ 2 എൽ ഡി എഫ് അംഗങ്ങൾക്കും 1 യു ഡി എഫ് അംഗത്തിനും വോട്ട് ചെയ്യാനായില്ല. 2 നാമനിർദ്ദേശ പത്രികകളാണ് എം പി രാജേഷിനു വേണ്ടി നൽകിയത്. ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേര് നിർദ്ദേശിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ പിന്താങ്ങി. മറ്റൊന്നിൽ സി പി ഐ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരൻ പേര് നിർദ്ദേശിച്ചു. ജെ ഡി എസ് കക്ഷി നേതാവ് മാത്യു ടി തോമസ് പിന്താങ്ങി. വിഷ്ണുനാഥിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർദ്ദേശിച്ചു. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്തുണച്ചു. രാവിലെ 9 സഭ ചേർന്നയുടൻ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെ ഗുണന ചിഹ്നമിട്ടാണ് വോട്ട് ചെയ്യേണ്ടത്. നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് നിയമസഭാംഗങ്ങളുടെ പേര് വിളിച്ച് വോട്ട് ചെയ്യാനായി ക്ഷണിച്ചു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വോട്ട് ചെയ്തത്. അംഗങ്ങളുടെ ഇരിപ്പിടങ്ങളുടെ ക്രമമനുസരിച്ചാണ് വോട്ട് ചെയ്യാൻ ക്ഷണിച്ചിരുന്നത്. സ്പീക്കറുടെ വേദിയിൽ പിൻഭാഗത്ത് ഇരുവശങ്ങളിലായാണ് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചത്. 9:30 വോട്ടെടുപ്പ് പൂർത്തിയായി. 15 മിനിറ്റിനകം വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുകയാണ്. ശ്രീ എം പി രാജേഷ് 96 വോട്ടും ശ്രീ പി സി വിഷ്ണുനാഥ് 40 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ എം പി രാജേഷിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഫലപ്രഖ്യാപനത്തിന് ശേഷം അംഗങ്ങൾ സ്പീക്കറുടെ അടുത്തെത്തി ആശംസയറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് എം പി രാജേഷിനെ സ്പീക്കറുടെ ഡയസിലേക്ക് നയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ സ്പീക്കറെ അഭിനന്ദിച്ച് സംസാരിച്ചു. പതിനഞ്ചാം കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ എം പി രാജേഷ് അറിവും അനുഭവവും സമന്വയിച്ച സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആർ ശങ്കരനാരായണൻ തമ്പി മുതൽക്ക് ഇങ്ങോട്ട് ഉള്ള സ്പീക്കർമാരുടെ നിരയിൽ പ്രഗത്ഭരുടെ ശ്രദ്ധേയ സാന്നിധ്യമാണ് നാം കാണുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിരക്ക് ചേരുന്ന ഒരു വ്യക്തിയെ തന്നെ 15ാം സഭയ്ക്കും സ്പീക്കറായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിമാനകരമായ കാര്യമാണിത്. സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ എം പി രാജേഷിനെ ഞാൻ സന്തോഷപൂർവ്വം അഭിനന്ദിക്കുന്നു. കേരള നിയമസഭയുടെ 23ാമത്തെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുകയാണ്. നിയമനിർമ്മാണത്തിലും മറ്റ് നടപടിക്രമങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയായ ഈ സഭയുടെ നാഥനായിട്ടാണ് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. 1957 ഏപ്രിൽ 5 കേരള നിയമസഭ ആദ്യമായി നിലവിൽ വരുന്നത്. അന്ന് തൊട്ട് ഇന്നേ വരെ സഭയുടെ ഉന്നതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഈ സഭ എല്ലാവരിലും മുന്നിട്ട് നിന്നു. 13ാം കേരള നിയമസഭയിലുണ്ടായ ദൗർഭാഗ്യകരമായ കാര്യങ്ങളെ ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. 10 വർഷക്കാലത്തെ ഇന്ത്യൻ പാർലമെന്റിലുള്ള പരിചയവും അനുഭവ സമ്പത്തും നമ്മുടെ സഭ നിയന്ത്രിക്കാൻ അങ്ങേക്ക് സഹായകമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സഭയുടെ നീതിപൂർവമായ പ്രവർത്തനത്തിന് അങ്ങയുടെ നേതൃത്വം കൂടുതൽ ഊന്നൽ കൊടുക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. യു ടി വി ന്യൂസ് പാലക്കാട്.